അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, സഹോദരങ്ങളെ, മനുഷ്യജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠത നിറഞ്ഞ ഒരു കാലമാണ് യുവത്വം. യുവത്വത്തിനേറെ പ്രാധാന്യം നൽകിയ മതമാണ് ഇസ്ലാം. നാളെ പരലോകത്ത് നമ്മുടെ യുവത്വം എങ്ങനെ ചിലവഴിച്ചു എന്ന് പറയാതെ ഒരടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസുകളിൽ കാണാൻ കഴിയും. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖലീലുല്ലാഹാണ്. അള്ളാഹു അത്ര ശ്രേഷ്ഠത നൽകിയ ആ പ്രവാചകൻ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഇബ്രാഹിം നബി എന്ന യുവാവ് എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ദിക്കിയാനൂസ് ചക്രവർത്തിയുടെ രാജകൊട്ടാരത്തിലെ ഭരണകൂട ഭീകരതക്കെതിരെയും വിശ്വാസരാഹിത്യങ്ങൾക്കെതിരെയും പ്രതികരിച്ച വിശ്വാസികളായ ഒരു സംഘം ആളുകളെക്കുറിച്ച് പറയുന്നിടത്തും അസ്ഹാബുൽ ഖൗഫ് എന്ന യുവാക്കൾ, ഒരു സംഘം യുവാക്കളായിരുന്നു അവർ എന്ന് സൂറത്ത് ഖഹ്ഫിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏറെ പ്രാധാന്യമുള്ളൊരു കാലമാണ് യുവത്വം. ഈ കാലത്തെ നന്മ നിറഞ്ഞ മാർഗത്തിൽ വിനിയോഗിച്ച് സ്വർഗം വാങ്ങിയ മഹാനായൊരു സ്വഹാബിയാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. 30-ാമത്തെ വയസ്സിലാണ് സഅദ് ബിൻ മുആദ്, റളിയല്ലാഹു അൻഹു, മുസ്ലിമാകുന്നത്, ഇസ്ലാം സ്വീകരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് കാലം ജീവിച്ച സ്വഹാബിയല്ല. 50, 60, 70 കൊല്ലം ജീവിച്ച ആളൊന്നുമല്ല. അദ്ദേഹം മരണപ്പെടുന്ന പ്രായം എത്രയാണെന്നറിയുമോ? പ്രിയപ്പെട്ടവരെ, 36-ാമത്തെ വയസ്സിലാണ് സ്വഹാബി മരണപ്പെടുന്നത്. 6 കൊല്ലമാണ് മുസ്ലിമായി ജീവിച്ചത്. 50 കൊല്ലം ജീവിച്ച, 60 കൊല്ലം ജീവിച്ച, 70 കൊല്ലം ജീവിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. 20, 30, 40 കൊല്ലങ്ങൾ ജീവിച്ചവരുണ്ട്. 6 കൊല്ലം മുസ്ലിമായി ജീവിച്ചൊരു സഹാബി സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണ വാർത്ത കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ വിഷമിച്ച് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മരണ സന്ദർഭത്തിൽ 70,000-ത്തിലധികം മലക്കുകളാണ് അദ്ദേഹത്തിൻ്റെ മരണ സന്ദർഭത്തിൽ സാക്ഷികളായിട്ടുള്ളത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അദ്ദേഹത്തെ ജനാസ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തത്. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ 6-അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോൾ പ്രവാചകൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സ്വഹാബികൾ ചോദിച്ചു, എന്തിനാണ് നബിയെ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിച്ചപ്പോൾ കരയാത്ത, അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ കരയാത്ത താങ്കൾ എന്തിനാണ് ഇപ്പോൾ അങ്ങയുടെ കണ്ണിങ്ങനെ നിറയാനുള്ള കാരണം? പ്രവാചകൻ്റെ മറുപടി, കബറിനൊരു ഞെരുക്കമുണ്ട്. ആരെങ്കിലും ഒരാൾ ഈ കബറിൻ്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ലനജാ സഅദ് ബിൻ മുആദ്, ഈ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടണമായിരുന്നു. 70,000-ത്തിലധികം മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കാരത്തിൽ. 70,000-ത്തിലധികം മലക്കുകളുടെ പ്രാർത്ഥനയാണ് അദ്ദേഹത്തിൻ്റെ ആ ജനാസ നമസ്കാരത്തിന് ലഭിച്ചത് എന്ന് റസൂലുള്ള പറയുന്നു. പ്രവാചകൻ പറയുന്ന അടുത്ത വാചകം, അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ആകാശ ലോകത്തേക്ക് കൊണ്ടുപോകാൻ മലക്കുകളങ്ങ് മത്സരിക്കുകയായിരുന്നു. മലക്കുകൾ മത്സരിക്കുകയായിരുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാൻ്റെ അടുക്കൽ വന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മരണ സന്ദർഭത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ, താങ്കളുടെ സഹോദരൻ്റെ മരണ വാർത്ത അറിഞ്ഞ് അള്ളാഹുവിൻ്റെ ആ പ്രകമ്പനം കൊണ്ട് അള്ളാഹുവിൻ്റെ അർശങ്ങ് കുലുങ്ങിയെന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. സഅദ് ബിൻ മുആദിൻ്റെ മരണ വാർത്തയുടെ പ്രകമ്പനമാണ് മഹാനായ സഅദ് റളിയല്ലാഹുവിൻ്റെ മരണ സന്ദർഭത്തിലുള്ള പ്രകമ്പനമാണ് അള്ളാഹുവിൻ്റെ അർശ് കുലുങ്ങിയതെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. ഇത്ര കൊല്ലമാണ് മുസ്ലിമായി ജീവിച്ചത്. 50, 60, 70 കൊല്ലം മുസ്ലിമായി ജീവിച്ച ഒരാളല്ല, മറിച്ച് 6 കൊല്ലമാണ് മുസ്ലിമായി ജീവിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര കൊല്ലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്? നമ്മുടെ ജീവിതത്തിൽ 50, 60, 70 കൊല്ലങ്ങൾ ജീവിച്ച് എന്താണ് നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്? നാളെ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കുമ്പോൾ നമുക്ക് എന്താണ് പറയാനുള്ളത്? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിൽ വിനിയോഗിക്കാൻ നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്മ നിറഞ്ഞ മേഖലകളിൽ നമ്മുടെ സമയത്തെയും സന്ദർഭങ്ങളെയും വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാളെ അർശിൻ്റെ തണല് ലഭിക്കുന്ന സമയം, ഒരു തണലുമില്ല, യാതൊരു തണലും കിട്ടാത്ത ആ വിചാരണയുടെ നാളിൽ തണല് ലഭിക്കുന്ന 7 വിഭാഗങ്ങളിൽ ഒന്നിനെ സംബന്ധിച്ച് പറയുന്നത് വശാബുൻ നശാഫി ഇബാദത്തില്ല, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിരതനായ യുവാവ് എന്നാണ്. നമുക്ക് അത്തരം യുവാക്കളായിത്തീരാൻ കഴിയണം, അത്തരം ചെറുപ്പക്കാരായിത്തീരാൻ കഴിയണം, അത്തരം ചെറുപ്പക്കാരികളായി മാറാൻ കഴിയണം. നന്മയുടെ നിറകുടങ്ങളായി ജ്വലിച്ചു നിൽക്കുന്ന, സമൂഹത്തിനും രാജ്യത്തിനുമൊക്കെ തണല് നൽകുന്ന നല്ല വിശ്വാസികളായി മാറാൻ
സഹദനും അത് കടന്നുപോയ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അവസരം കിട്ടുന്ന നല്ല വിശ്വാസികളായിത്തീരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തൻ അത്തരത്തിലുള്ള മുഴുവൻ നല്ല ഗുണങ്ങളും നമ്മിൽ വർഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.